കോടികൾ ചിലവിൽ നിർമ്മിച്ച വർക്കല മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ബസ് പാർക്കിംഗ് കേന്ദ്രമായി മാത്രം ഒതുങ്ങിയിരിക്കുകയാണെന്ന് പരാതിയുണ്ട്. റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള പ്രധാന റോഡിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുതകും വിധം പദ്ധതി വിഭാവനം ചെയ്യുകയും പൊന്നുവിലയ്ക്ക് സ്വകാര്യ വ്യക്തികളിൽ നിന്നും നഗരസഭ ഭൂമി വാങ്ങുകയും ചെയ്താണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. എന്നാൽ 2004 ഉദ്ഘാടനം കഴിഞ്ഞ സമയം മുതൽ തന്നെ സ്റ്റാൻഡിനകത്തേക്ക് ബസ്സുകൾ പ്രവേശിക്കാതെയായി. കവാടത്തിന് മുന്നിൽ തന്നെ ആളുകളെ ഇറക്കുകയും കയറ്റുകയും ചെയ്തുകൊണ്ട് സർവീസ് നടത്തുന്ന പ്രവണതയ്ക്ക് സ്വകാര്യ ബസ് ജീവനക്കാർ തന്നെ ചുക്കാൻ പിടിച്ചു. സ്റ്റാൻഡിനുള്ളിലെ കാത്തിരിപ്പ് കേന്ദ്രം നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭിക്ഷാടകരും മദ്യപാനികളും ഇവിടം താവളമാക്കി മാറ്റി. ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടായി ബസ്സുകാർ ചൂണ്ടിക്കാട്ടിയത് ഇതിനുള്ളിലെ 18 വരുന്ന ഹമ്പുകളും കട്ടറുകളുമാണ്. നഗരസഭയുടെ മേൽനോട്ടത്തിൽ നടന്ന ചർച്ചകളിൽ റോഡ് നവീകരിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന തീരുമാനവും നഗരസഭ നടപ്പിലാക്കി. റോഡ് റീട്ടാറും ചെയ്തു. എന്നിട്ടും അവസ്ഥ പഴയ പോലെ തന്നെയാണ്. പോലീസ്, താലൂക്ക് അധികാരികൾ, നഗരസഭ, മോട്ടോർ വാഹന വകുപ്പ് എന്നിവർ അടിയന്തിരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2002 സ്ഥലമെടുത്ത് ഏതാണ്ട് 2004 ഉദ്ഘാടനം കഴിഞ്ഞ നമ്മുടെ നഗരസഭ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് പൊതുജനത്തിനും മുനിസിപ്പാലിറ്റി. കാര്യം അതിനകത്ത് പ്രൈവറ്റ് ബസ്സിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചെങ്കിലും പ്രൈവറ്റ് ബസ് അതിനകത്തോട്ട് കയറാറില്ല. വർഷങ്ങളായി ഈ ഒരു സംഭവം വർക്കല നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈവറ്റ് ബസ് അകത്ത് എല്ലാ വർഷവും ലേലത്തിൽ പിടിക്കുന്നുണ്ടെങ്കിലും അവർ ലേലത്തിൽ പിടിക്കുന്നവർക്ക് അവരുടെ ഫീസ് ബസ്സുകാർ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ബസ് പ്രൈവറ്റ് ബസ് അകത്ത് കയറാതെ ഇതിൻ്റെ പുറത്തു നിന്ന് ഏതാണ്ട് മെയിൻ റോഡിൽ നിന്ന് ഏറ്റവും നമുക്കറിയാം ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സ്ഥലമാണ് വർക്കല ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗം. അവിടെ എല്ലാ ദിവസവും ട്രാഫിക് ജാം ഉണ്ടാകുന്ന ആ പ്രദേശത്ത് ഈ പ്രൈവറ്റ് ബസ് നിരത്തിയിട്ട് അതിനോട്ടുള്ള എൻട്രൻസിൽ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കയറാനുള്ള എൻട്രൻസിൽ പ്രൈവറ്റ് ബസ് 1, 2, 3 ഇങ്ങനെ നിരത്തിയിട്ട് ആളിനെ എടുത്ത് ഇറക്കിയും പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിനെതിരെ നിരവധി പ്രാവശ്യം പോലീസിലും മറ്റേ നഗരസഭയിലും എല്ലാ ആർ ടി ഒയിൽ അങ്ങനെ നിരവധി അധികാരികളോട് പരാതിപ്പെട്ടിട്ടും പല പ്രാവശ്യം പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ഈ ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും നിർബാധം തുടരുന്ന ഒരു പ്രക്രിയയായി മാറുകയാണ്. അതിന് കാരണം ഇത് ഒരു ഇവിടുത്തെ ഭരണപക്ഷ യൂണിയനിൽപ്പെട്ടവരാണ് അവിടെ കൂടുതലും ബസ് ഓടിക്കുന്നത്. അവരുടെ ഒരു ഒരു എന്താണ് ഗുണ്ടായിസം ഇതിനകത്തുണ്ട്. പല പ്രാവശ്യം ആർ ടി ഒയും ഒക്കെ വന്ന് ഇവ ഈ ഒരു കാര്യം പറഞ്ഞ് അവരുടെ ഉള്ളിലോട്ട് ബസ് പാർക്ക് ചെയ്യണം, അവിടുന്ന് ആളിനെ എടുക്കണം, ആളിനെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊരിക്കലും അതിന് തയ്യാറാവാത്ത ഒരവസ്ഥയാണ്. ഇടയ്ക്ക് വെച്ച് അവർ അവിടെ റീടാർ ചെയ്താൽ മാത്രമേ അതിനകത്തോട്ട് വണ്ടി കയറ്റാൻ ഒക്കൂ എന്നുള്ളൊരു ഡിമാൻഡാണ് ഇവരെല്ലാം വേണത്, ഈ പ്രൈവറ്റ് ബസ് ഡ്രൈവേഴ്സും ഒക്കെ വെച്ചത്. പക്ഷേ അത് റീടാർ ചെയ്തിട്ട് പോലും വീണ്ടും പഴയപടി തന്നെ തുടരുകയാണ്. അതിനെതിരെ ഇവിടെ മുനിസിപ്പ ആർ ഡി ഒ പല പ്രാവശ്യം വന്ന് ഇവർക്ക് നിർദ്ദേശം നൽകുമ്പോൾ അവരോട് തന്നെ ഗുണ്ടായിസം കാണിക്കുന്ന ഒരു നിലപാടാണ്. പിന്നെ നമുക്കറിയാം ഇവിടെ വർക്കല പോലീസ് നമ്മുടെ ഈ ട്രാഫിക് കൺട്രോളുമായിട്ട് റോഡിലെങ്ങും കാണാറില്ല. അവരുടെ നിർദ്ദേശവും ഇവർ പാലിക്കാറില്ല. അവിടെ അതിനുള്ള ട്രാഫിക്കിന് അവരെ ഒരു പോലീസുകാരനെ പോലും നമ്മൾ അടുത്ത കാലത്ത് നിന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു നിർബാധം ഈ ഒരു പ്രശ്നം വളരെ രൂക്ഷമായ രീതിയിലാണ് തുടരുന്നത്. കാര്യം വർക്കലക്കാർക്ക് ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അതിനുപരി നമ്മുടെ വർക്കല മുനിസിപ്പാലിറ്റിക്ക് ഒരു വരുമാന നഷ്ടം കൂടിയാണ്. കോടിക്കണക്കിന് 10-20 കോടി രൂപയ്ക്ക് മുകളിൽ ബാധ്യത വരുത്തിക്കൊണ്ട് വാങ്ങിച്ച ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും അതിനുള്ള നിർമ്മിതികളും. പക്ഷേ വരുമാനം തുലം തുച്ഛം. നമുക്കറിയാം കഴിഞ്ഞ ബഡ്ജറ്റിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷം രൂപ അടുപ്പിച്ചാണ്. അപ്പോൾ നമുക്കറിയാം ഇത്രയും കോടി രൂപ ചിലവാക്കി നിർമ്മിച്ച ആ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 2 ലക്ഷം രൂപയാണ് ഒരു വർഷം. നമുക്ക് എന്തോ അപ്പോൾ അതിൻ്റെ ഒരു വരുമാന നഷ്ടം നമുക്കറിയാമല്ലോ. നികുതിപ്പണം, ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് വാങ്ങിച്ച് കൂട്ടിയ ആ സ്ഥലത്തിന് നമ്മുടെ അനാസ്ഥ, മുനിസിപ്പാലിറ്റിയുടെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അനാസ്ഥ മൂലം നമ്മുടെ പൊതുജനത്തിന് കിട്ടേണ്ട വരുമാനത്തിന്റെ നഷ്ടം നമുക്ക് കണക്കാക്കാവുന്നതാണ്. വർക്കല നഗരസഭ ബസ് സ്റ്റാൻഡിനുള്ളിൽ യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യാത്ത ബസ് ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. 4 യോഗങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ എല്ലാ വിഭാഗവും നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ടിന്റെ അതുപോലെ തന്നെ പോലീസ് തഹസീൽദാർ അടക്കമുള്ളവര് യോഗങ്ങൾ മുനിസിപ്പാലിറ്റിയിലും തഹസീൽദാരിന്റെ ഓഫീസിലുമായി ചേർന്നു. അതിൽ പ്രൈവറ്റ് ബസ്സിൻ്റെ ഓണേഴ്സിനെയും അതിൻ്റെ ജീവനക്കാരുടെ പ്രതികളടക്കം ചർച്ച ചെയ്തു. ആ ബസ്സുകളെല്ലാം അകത്ത് കയറ്റുവാനുള്ള സംവിധാനമാണ്. ആദ്യഘട്ടത്തിൽ അവരുടെ ഒരു പരാതി അവിടെ ബമ്പ്
ഹമ്പ് ഒക്കെ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് കയറാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ മാറ്റി നമ്മൾ പുതിയതായിട്ട് അറിയത് എല്ലാം എടുപ്പാക്കി, എന്നിട്ട് കൃത്യമായി അവിടെ പ്രവേശിക്കണം. അത് പോലീസിനടക്കം ചുമതല കൊടുത്തു. എന്നാലും ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത പോലെ ആ രീതിയിൽ ബസ്സുകൾ കയറി വരുന്നതും ആളുകളെ ഇറക്കുന്നതും കൊണ്ടുപോകുന്നതിന് ഇപ്പോഴും ഒരുപാട് അപാകതയുണ്ട്. അവർ ഇതറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന ബസ്സുകളുടെ പേരിൽ ഇനി നമുക്ക് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകാർ പറയുന്ന നിയമ നടപടി ഏതായാലും അതിന് പരിഹാരം ഉണ്ടാവും. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ ടൂറിസം മന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും ഇവിടുത്തെ നമ്മുടെ വികസനവുമായിട്ടുള്ള ചർച്ചയോടൊപ്പം അതിൽ പോലീസിൻ്റെ എസ് പി അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ട്രാഫിക് പോലീസ് സംവിധാനം 10 പോലീസ്മാരുണ്ടായിരുന്ന അതിപ്പോൾ തൽക്കാലം ഇവിടെ ഇല്ല, അതുൾപ്പെടുത്തി ഇവിടുത്തെ ട്രാഫിക് ക്രമീകരണം വരുന്നതിൽ ഉറപ്പായിട്ട് പോലീസിൻ്റെ സഹകരണത്തോടുകൂടി വലിയ താമസമില്ലാതെ ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ ഈ സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആർ ടി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഈ വിഷയം ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി ഈ ഒരാഴ്ചക്കുള്ളിൽ അടുത്ത ആഴ്ച തന്നെ ഒരു മീറ്റിംഗ് കൂടെ വിളിച്ച് അത് കർക്കശമായ നടപടിയിലേക്ക് പോകാൻ നഗരസഭ ശ്രമിക്കും. പിഴ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നുള്ള അധികൃതരുടെ പ്രതികരണങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റൊന്നും തന്നെ നടപടിയായി ഉണ്ടാകുന്നില്ല. ബസ് സ്റ്റാൻഡ് ഇപ്പോഴും സാധാരണ ജനങ്ങൾക്ക് വിജനമായ ഒരിടം മാത്രമായി തുടരുകയാണ്. HP ന്യൂസ് 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Sarosanitary@gmail.com.